പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ എൻഎസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഎസ് പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ചാപ്റ്റർ 31 ആണ്, ദ മെഡീവൽ സ്റ്റേറ്റ്. മധ്യകാല രാഷ്ട്രത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രതിപാദിപ്പിക്കുന്നത്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇറ ഓഫ് ബാൽബൻസ് ആൻഡ് ഗൽജീസ്. ബാൽബൻ ഗൽജി നൂറ്റാണ്ടിന്റെ സവിശേഷതകൾ സൂചിപ്പിക്കുക. ഉത്തരം, ബാൽബന്റെ സിംഹാസനാരോഹണ കാലത്ത് ഡൽഹി സുൽത്താനേറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ മംഗോളിയരുടെ ഭീഷണി നേരിടുകയുണ്ടായി. ശക്തിയും തന്ത്രവും ബുദ്ധിപൂർവ്വം സമന്വയിപ്പിച്ച് ബാൽബൻ അവരെ നേരിട്ടു. ബയാസ് നദി മംഗോളിയർ കടക്കാതിരിക്കാൻ ഒരു സേനയെ അവിടെ ബാൽബൻ നിയോഗിച്ചു. അതിർത്തിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ബാൽബൻ വിദൂര ദേശങ്ങളിലേക്ക് സൈനിക പര്യടനങ്ങൾക്കൊന്നും പോകാതെ ഡൽഹിയിൽ തന്നെ തങ്ങി. അതേസമയം മംഗോളിയരുടെ നേതാവായ ഹുലാക്കുമായി നല്ല ബന്ധം പുലർത്താനും ബാൽബൻ ശ്രമിച്ചു. ഹുലാക്കുവിന്റെ പ്രതിനിധി സംഘത്തെ ബാൽബൻ ഹൃദ്യമായി സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും മംഗോളിയരെ നിയന്ത്രിക്കാൻ വേണ്ടി താൻ നടത്തുന്ന വാർഷിക സൈനിക പര്യടനങ്ങൾ ബാൽബൻ മുടക്കിയില്ല. 1286 ബാൽബന്റെ മരണശേഷം ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് അധികാരം നീണ്ടു നിന്നില്ല. മംഗോളിയരുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ബാൽബന്റെ മകൻ പ്രിൻസ് മുഹമ്മദ് മരിച്ചുപോയിരുന്നു. രണ്ടാമത്തെ മകൻ ബുഗ്രാഖാനാകട്ടെ ബംഗാളും ബീഹാറും ഭരിക്കാനാണ് താല്പര്യപ്പെട്ടത്. തൽഫലമായി ബാൽബന്റെ പൗത്രനായ കായിക് ബാദ് ഡൽഹി അധികാരത്തിൽ വന്നു. തുർക്കി പ്രഭുക്കന്മാർ മാത്രം വലിയ പദവികൾ വഹിക്കുന്നതിൽ പൊതുവെ എതിർപ്പുണ്ടായിരുന്നു. തുർക്കികളല്ലാത്ത ഗൽജികളെ പോലുള്ളവർ വലിയ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടേയില്ല. പ്രഭുക്കളായി ഇന്ത്യക്കാരെ അംഗീകരിച്ചെങ്കിലും അവർക്കും വലിയ സ്ഥാനങ്ങൾ നൽകിയിരുന്നില്ല. ഗൽജി രാജവംശത്തിന്റെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഗൽജി കേവലം 6 വർഷം മാത്രമേ അധികാരത്തിലുണ്ടായിരുന്നു. ദുർഘടം പിടിച്ച ആ കാലത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പ്രാർത്ഥനയായിരുന്നില്ല. എങ്കിലും ബാൽബന്റെ കാലത്ത് ഭരണത്തിൽ കർഷകമായ പല വർഷങ്ങളും ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ ശ്രമിച്ചു. ജനപിന്തുണയായിരിക്കണം രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന ആശയം മുൻപോട്ട് വെച്ച ഡൽഹി സുൽത്താനറ്റിലെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ജലാലുദ്ദീൻ. കാരുണ്യവനും മതേതര വീക്ഷണമുള്ളതും സഹിഷ്ണവുമായിരുന്നു ജലാലുദ്ദീൻ ഗൽജി. ജലാലുദ്ദീന്റെ അനന്തരവനും ജാമാതാവുമായിരുന്നു അലാവുദ്ദീൻ. ജലാലുദ്ദീന്റെ അനന്തരവും ജാമാതാവുമായിരുന്നു അലാവുദ്ദീൻ. ജലാലുദ്ദീനെ ചതിച്ചു കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ അധികാരത്തിൽ വരുന്നത്. ഔദിലെ ഗവർണറായിരുന്ന കാലത്ത് ഡക്കാനിലെ ദേവഗിരി പിടിച്ചെടുക്കുന്നതിനെ തുടർന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് ഉപയോഗിച്ച് അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇനി അടുത്ത ചോദ്യമാണ്, അനലൈസ് ദി ഡിഫറെന്റ് ഒപ്പീനിയൻ റിഗാർഡിംഗ് ദി നേച്ചർ ഓഫ് ദി മുഗൾ റൂൾസ് ഡ്യൂറിംഗ് ദി 16th and 17th centuries. 16-17 നൂറ്റാണ്ടുകളിലെ മുഗൾ ഭരണത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വാദഗതികൾ വിലയിരുത്തണം. ഉത്തരം, ഇന്ത്യയിലെ മുഗൾ ഭരണം തുർക്കി ഭരണത്തിന്റെ തുടർച്ചയാണ്. മുഗൾ ഭരണ വ്യവസ്ഥയുടെ മുഖ്യശില്പി അക്ബറാണ്. മുഗൾ ഭരണ സംവിധാനത്തിൽ ചക്രവർത്തിയാണ് രാഷ്ട്രത്തിന്റെ തലവൻ. മുഗൾ ഭരണത്തിന്റെ സ്വഭാവത്തെ വിവിധ ചരിത്രകാരന്മാർ പല രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. ഒന്ന്, ഇന്ത്യനും ഇന്ത്യേതരമായ ഘടകങ്ങളുടെ മിശ്രണമാണ് മുഗൾ ഭരണം എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അത് ഇന്ത്യൻ ചട്ടക്കൂടിനകത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥയായിരുന്നു. 2, മുഗളരുടെ ഭരണം മതാശ്രിതമായ ഭരണമായിരുന്നു എന്നൊരു മറ്റൊരു അഭിപ്രായമുണ്ട്. 3, മുഗൾ ഭരണം സ്വേച്ഛാധിപത്യമായിരുന്നു എന്നും ഏകാധിപത്യത്തിനായിരുന്നു എന്നും മതാശ്രിതമായിരുന്നു എന്നും മറ്റു അഭിപ്രായമുണ്ട്. 4, മുഗളന്മാരുടേത് ഒരു പുരുഷാധിപത്യ ഉദ്യോഗസ്ഥ മേധാവിത്യ സാമ്രാജ്യമായിരുന്നു എന്നും പുതിയ ചില വ്യാഖ്യാതങ്ങൾ ഉണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് വേർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അലാവുദ്ദീൻ ഗൽജീസ് എക്കണോമിക് റിഫോംസ്? അലാവുദ്ദീൻ ഗൽജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അത് നമ്മൾ 9th ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി മുഗൾ നോബിലിറ്റി. മുഗൾ പ്രഭുവർഗത്തിന്റെ പ്രധാന സവിശേഷതകൾ വിലയിരുത്തുക. ഉത്തരം, മുഗൾ പ്രഭുവർഗത്തിൽ പല വർഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇറാനിയർ, ഉസ്ബെക്കുകർ, ഖുറസാനികൾ, രാജിക്കുകൾ, അഫ്ഗാനികൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ, മറാത്തകൾ, രജപുത്രന്മാർ എന്നിവരെല്ലാം ആ വർഗത്തിലുണ്ടായിരുന്നു. ഇൽത്തുമിഷിന്റെ കാലം തൊട്ട് ഇന്ത്യ രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിനാൽ പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകി. പല നിലയിൽ അവർ മുഗൾ ഭരണരത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തു.
മൻസാബ്ദാർമാർ ചെറിയൊരു റാങ്കോട് കൂടിയാണ് അവരുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയിരുന്നത്. പ്രഭുക്കന്മാരായ പ്രഭുക്കൾ, പ്രത്യേകിച്ചും പ്രവിശ്യയിലെ ഗവർണർമാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയായിരുന്നു. മൻസാബുകളിൽ നിന്നാണ് പ്രഭുക്കന്മാർ വരുമാനം ലഭിച്ചിരുന്നത്. രജപുത്രരുടെയും മറ്റ് ഹിന്ദു പ്രഭുക്കന്മാരുടെയും സാമ്പത്തിക സ്ഥിതി മുഗൾ പ്രഭുക്കന്മാരെക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. മുഗൾ സേവനത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാക്കന്മാർക്കും മറ്റു മുഖ്യന്മാർക്കും അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ പ്രദേശങ്ങൾ നിലനിർത്താമായിരുന്നു. രാജ ജയ്സിംഗ് ഉയർന്ന പദവില്ല മൻസാബ്ദാറിന് ശേഷം അംബർ തന്റെ കൈവശം തന്നെ നിലനിർത്തി. അതേപോലെ രാജ മൻസിംഗ് ജയ്പൂറും. ഇനി അടുത്ത ചോദ്യമാണ്, ദ റീജിയൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് മാർക്കഡ് ബോത്ത് ദി ഹൈ പോയിന്റ് ഓഫ് ദി സുൽത്താനേറ്റ് ആൻഡ് ദി ബിഗിനിങ് ഡിക്ലൈൻ എക്സ്പെക്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണം ഡൽഹി സുൽത്താനത്തിന്റെ ഉയർച്ചയും നാശത്തെയും കുറിക്കുന്നു. വിശദമാകും. ഉത്തരം 1351 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിര്യാതനായി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണഘട്ടം സുൽത്താനത്തിന്റെ വളർച്ചയും അതിന്റെ നാശത്തിന്റെയും തുടർച്ചയും കാണിക്കുന്നു. 1296 മുതൽ 1335 വരെയുള്ള കാലഘട്ടം തുടർച്ചയായി കേന്ദ്രവൽക്കരണത്തെയും സാമ്രാജ്യ വ്യാപനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ഭരണകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും തന്റേതായ ഒരു നൂതന ശൈലി പിന്തുടർന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ അഗ്രണിയാണ്. 1398 തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണം. ഡൽഹിയിൽ പ്രവേശിച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തിമൂറിന്റെ ആക്രമണശേഷം തുഗ്ലക്ക് സാമ്രാജ്യം നിലനിന്നു. എങ്കിലും മുമ്പുണ്ടായിരുന്നതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു അത്. ഡൽഹി സുൽത്താനേറ്റിന്റെ സമ്പൂർണ്ണ പതനത്തിന് മുമ്പ് രണ്ട് വംശങ്ങൾ കൂടി ഡൽഹിയിൽ ഭരിച്ചിരുന്നു. അവ സയ്യിദുകളും ലോധികളും. സയ്യിദ് ഭരണം 1414 തുടങ്ങി 1451 അവസാനിച്ചു. 1526 ലോധി ഭരണം അവസാനിച്ചു. അടുത്ത ചോദ്യമാണ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി കറൻസി സിസ്റ്റം ഇൻ ദി മിഡീവൽ പീരിയഡ്. മധ്യകാല ഇന്ത്യയിലെ നാണയ വ്യവസ്ഥകളെ കുറിച്ച് ചുരുക്കിയിരിക്കുക. ഉത്തരം, ഇൽത്തുമിഷിന്റെ കാലം മുതൽ തങ്ക എന്ന സിൽവറിന്റെ തീർത്ത നാണയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഇതിന് പാരലായി കോപ്പർ നാണയങ്ങൾ വ്യാപകമായി. ഇത് ജിതാൾ എന്നറിയപ്പെടുന്നു. 14th century 48 or 50 ജിതാൾ ചേർന്നാണ് ഒരു തങ്കക്ക് തുല്യമായിരുന്നു. സ്വർണ നാണയങ്ങളും സുൽത്താനേറ്റ് കാലഘട്ടത്തിന് നിലവിലുണ്ടായിരുന്നു. ഷേർഷാ, സൂര്യ രണ്ട് ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ നാണയങ്ങൾ സ്ഥാപിച്ചു. അക്ബർ മുതലുള്ള മുഗൾ ഭരണാധികാരികൾ സുൽത്താനേറ്റ് കാലത്ത് അതേ നാണയ വ്യവസ്ഥ തന്നെ പിന്തുടർന്നത്. മുഗളന്മാർ സ്വർണ നാണയങ്ങൾ ഇറക്കിയിരുന്നെങ്കിലും സാധാരണയായി മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് അവ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഇനി ഇതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9037114679. താങ്ക് യു.